സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനം. ആനി രാജയുടെ പോലീസ് പ്രസ്താവനയെ പിന്തുണച്ചതിലാണ് വിമർശനം. ആനി രാജയുടെ പോലീസിനെതിരായ പ്രസ്താവന തെറ്റായി പോയെന്ന് സിപിഐ എക്സിക്യൂട്ടീവ് വിലയിരുത്തി. വിവരങ്ങളുമായി പി കെ സരീഷ് ചേരുകയാണ്. സരീഷ്, സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് സംസ്ഥാന എക്സിക്യൂട്ടീവിൽ രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? ഇന്ന് ആരംഭിച്ച സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. കാരണം ആനി രാജ കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസിനെതിരെ വലിയ വിമർശനമായിരുന്നു ഉയർത്തിയത്. ഇതിനെ അനുകൂലിച്ച് ഡി രാജ രംഗത്ത് വന്നതിനെതിരെയാണ് വിമർശനം ഉയർന്നത്. ഇന്ന് രാവിലെ യോഗം ആരംഭിച്ചപ്പോൾ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിംഗ് ആയിരുന്നു നടന്നത്. ആ റിപ്പോർട്ടിങ്ങിൽ ഈ ആനി രാജയ്ക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട ചർച്ച ഉയർന്നു വന്നു. അതിനിടയിലാണ് ഈ ഡി രാജ കേരളത്തിലെ പോലീസിനെതിരെ ആനി രാജ നടത്തിയ വിമർശനത്തെ അനുകൂലിച്ച് രംഗത്ത് വന്നത് ശരിയായില്ല എന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം വിലയിരുത്തിയത്. അത്തരത്തിലുള്ള നടപടി ഒരു സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉള്ള വിമർശനമായാണ് അവർ കാണുന്നത്. ഒപ്പം തന്നെ കേരളത്തിൽ LDFന്റെ കെട്ടുറപ്പിനെ കാര്യമായി ബാധിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇത്തരത്തിൽ ദേശീയ നേതൃത്വത്തിൽ നിന്നും ഉണ്ടാവുന്നത് എന്ന വിമർശനവും ഉയർന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ വിമർശനം സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ഉയർത്തിയിരുന്നു. ആനി രാജ കേരള പോലീസിനെ വിമർശിച്ച ആദ്യ ദിവസം തന്നെ സംസ്ഥാന നേതൃത്വം ഇതിനെ തള്ളി രംഗത്ത് വരികയും വളരെ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കേരള പോലീസിനെ വിമർശിക്കുന്നത് ശരിയല്ല എന്ന രീതിയിലുള്ള പ്രസ്താവന വന്നു. ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് തയ്യാറായെങ്കിലും അതിന് ദേശീയ നേതൃത്വം അനുവദിച്ചിരുന്നില്ല. അതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ഡി രാജ അന്ന് പറഞ്ഞത് പോലീസിൽ വീഴ്ച പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന കൃത്യമായി ഡി രാജ പറഞ്ഞിരുന്നു. അത് വലിയ വാർത്തയാവുകയും ചെയ്തു. കേരളത്തിൽ അത് അല്ലെങ്കിൽ LDFനൊപ്പം നിൽക്കുന്ന CPIയുടെ ദേശീയ നേതൃത്വം തന്നെ കേരള പോലീസിനെതിരെ രംഗത്ത് വന്നത് വലിയ വാർത്തയാവുകയും ജനങ്ങൾക്കിടയിൽ അത് ചർച്ചയാവുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ളൊരു പ്രസ്താവന ശരിയായില്ല എന്നാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് വിലയിരുത്തുന്നത്. തീർച്ചയായും നാളെ നടക്കുന്ന അല്ലെങ്കിൽ നാളെയും മറ്റന്നാളുമായി നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിലും സമാനമായ ഒരു സാഹചര്യം ഉണ്ടാവും. സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷം നാളെയും മറ്റന്നാളുമായാണ് സംസ്ഥാന സമിതി ചേരുന്നത്. ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കും. കാരണം ഈ യോഗ അല്ലെങ്കിൽ ദേശീയ നേതൃത്വം കേരളത്തെ അവഗണിക്കുന്നു എന്നൊരു വിമർശനവും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ആനി രാജയെ വിമർശിച്ച അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന് യോഗത്തിൽ ഈ അഭിപ്രായങ്ങൾ പറയാൻ പോലും അവസരങ്ങൾ നൽകാതിരുന്നത് എന്ന വിമർശനമായിരുന്നു ഉയർന്നു വന്നത്. എന്തായാലും CPIയിൽ ദേശീയ നേതൃത്വത്തിനെതിരെ വളരെ വലിയ പ്രതിഷേധം ഉയരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ദേശീയ ജനറൽ സെക്രട്ടറിയെ തന്നെ വിമർശിച്ച ഒരു സംസ്ഥാന എക്സിക്യൂട്ടീവ് രംഗത്തെത്തുന്നത്. നാളെ ചേരുന്ന സംസ്ഥാന സമിതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് ആണ് നടക്കുന്നത്. എന്തായാലും നാളെയും സമാനമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിന് കൂടുതൽ ആളുകൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. മായ,